പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില ക്രമാതീതമായി കുതിച്ചു കയറുന്നു. അന്നേരം ഈ ജനങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അതിനൊരു തടസ്സം വരത്തില്ല. അല്ല, അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ജി എസ് ടി എതിർക്കുന്നത്? ഇപ്പം അതേ വഴിയുള്ളൂ. കോൺഗ്രസ് ആണ് ഈ എണ്ണ കമ്പനികൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്, അവരോട് നിങ്ങൾ ചോദിക്കുന്നില്ല. പിന്നെ ഓപ്ഷൻ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നുള്ളത്. എന്നാൽ ഈ ഒരു വിലക്കയറ്റത്തെ തടയേണ്ടത് ആവശ്യമല്ലേ? അല്ല, വിലക്കയറ്റം അതിന് മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാത്തിനും വില അല്ലാതെയും കൂടിയിട്ടില്ലേ? സംസ്ഥാനത്ത് ഇനി ഒന്നിനും വില കയറില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ എന്തെല്ലാം വസ്തുക്കൾക്ക് വില കയറി? അപ്പോൾ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഒരു കാര്യവും ഈ ഗവൺമെൻറ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, എന്ത് പറയുന്നു? അല്ല, അത് ഒരു വിചിത്രമായ നടപടിയല്ലേ? കാരണം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കേട്ട് കേൾവിയുള്ളതാണ്, ഒരു ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ അതിനെ തടസ്സപ്പെടുത്താൻ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ വിചിത്രമായിട്ടുള്ളൊരു വളരെ അപഹാസ്യമായിട്ടുള്ളൊരു നടപടിയാണ്, ഒരു കോമാളിക്കളിയാണ്. ഇനി ഒന്ന് ഭീഷണിപ്പെടുത്താനാണെങ്കിൽ അതിന് അദ്ദേഹം നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ളൊരു മാർഗം സ്വീകരിക്കുന്നത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവുമായിട്ട് ഏറ്റുമുട്ടാൻ അദ്ദേഹം ഒരു കമ്മീഷനെ തന്നെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയോടുള്ള വലിയ വെല്ലുവിളിയാണ്. ആദായ നികുതി വകുപ്പ് കിഫ്ബിയിലും മറ്റും റെയ്ഡ് നടത്തി. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു ചുക്കും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. അതൊന്നുമില്ല, ആദായ നികുതി വകുപ്പ് വ്യക്തമായ ഒരു വിവരമില്ലാതെ പിന്നെ കിഫ്ബിയിൽ എങ്ങനെ റെയ്ഡ് നടത്തും? ചുക്കും ചെയ്യാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോടതി പോകുന്നത്? പിന്നെ എന്തിനാണ് ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നത്?